എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സൗഹൃദത്തിന് ആശംസകൾ നേരുന്നു നന്നായിരിക്കട്ട സൗഹൃദങ്ങൾ നേരിൻ്റെ സത്യത്തിൻ്റെ ശരിയുടെ തിരുത്തലുകളുടെ ഒക്കെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഹൃദ്യമായ സൗഹൃദ നിമിഷങ്ങൾ നമുക്ക് അവസാന ശ്വാസം വരെ നിലനിർത്താം ഇന്നാണ് യഥാർത്ഥത്തിൽ സൗഹൃദ ദിനം പക്ഷേ ചില ദിവസങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ധൃതിയാണ് മൂന്നാല് ദിവസം മുമ്പേ സൗഹൃദ ദിനം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാർഡുകൾ അങ്ങ് കൈമാറാൻ തുടങ്ങി ആരെങ്കിലും അഞ്ച് പേരിട്ടാൽ മതിയല്ലോ പിന്നെ എല്ലാവരും പോസ്റ്റുകളുടെ ബഹളമാണ് പണ്ട് വാപ്പ അടിച്ച് ഞാനും അടിച്ചു എന്ന് പറയുന്നൊരു കഥയുണ്ട് അതായത് വാപ്പയുടെ സഹോദരൻ കൊച്ചാപ്പ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വാപ്പ കർണക്കുറ്റിക്കൊരു അടി കൊടുത്തു മോനൊട്ടും വിട്ടില്ല എടുത്തിട്ട് കൊച്ചാപ്പയെ അങ്ങ് ചളുക്കി അവസാനം വാപ്പ മോനോട് ചോദിച്ചു നീ എന്തിനാണ് അടിച്ചത് അത് വാപ്പ അടിച്ച് ഞാനും അടിച്ചു ഞാനടിച്ചത് എൻ്റെ അനുജൻ്റെ കവിളിൽ ഒരു കൊതുക് ഇരുന്നു അതിനെ അടിച്ചതാണ് പക്ഷേ മോൻ നോക്കിയപ്പോൾ വാപ്പ അടിക്കുന്ന കണ്ടു ഞാനും അങ്ങ് അടിച്ചു ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെയാണ് വാപ്പ അടിച്ചാൽ ഞാനും ഒടിക്കും ഒരുപാട് ആളുകളെ കൊല്ലും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന പലർക്കും ഓർമ്മദിനാശംസകൾ നേരും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്തുമാകട്ടെ ഇന്ന് ചരിത്രത്തിലെ സൗഹൃദ ദിനമായിട്ടാണ് നാം കൊണ്ടാടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇത് പറയുമ്പോൾ വേദനയുണ്ട് സൗഹൃദങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സൗഹൃദങ്ങൾ ക്രൂരതകളായി മാറുന്ന സൗഹൃദങ്ങൾ ചതിയായിത്തീരുന്ന ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദം സൂക്ഷിക്കുന്ന ആൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവണ്ണം ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ഇത് ഒരു വേദനയായി ഒരുപാട് പേരുടെ ഹൃദയങ്ങളിലുണ്ട് എങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ ചിലതൊക്കെ മറക്കലും ചിലതിനെയൊക്കെ ഇഷ്ടപ്പെടലും ഏറ്റവും പ്രധാനമാണ് ചരിത്രത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് അപൂർവ സൗഹൃദങ്ങളുണ്ട് ആമുവൽ ക്ലമൻസ് എ കെ എ മാർടോയിൻ എന്നിവർ ഹെലൻ കല്ലറിന് പതിനാല് വയസ്സുള്ളപ്പോൾ ലോറൻസ് ഹിറ്റൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി പക്ഷേ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന നല്ലൊരു സൗഹൃദമായി ഈ പറയുന്ന ടൊയിൻ്റെയും ഹെലൻ കല്ലറിൻ്റെയും ആ ബന്ധം മാറിയെന്നും ഹെലൻ കല്ലറിൻ്റെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ഗദ്യത്തെ പ്രശംസിച്ച് മാർക്ക് ടോയ്ൻ അവൾക്ക് കത്തെഴുതുകയും ഒക്കെ ചെയ്തു പിന്നീട് ഫാൻറ്റസി ഫിക്ഷനിലെ എക്കാലത്തെയും പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങളാണ് ലോഡ് ഓഫ് ദി റിങ്ങും ദി ക്രോണിക്കിൾസ് ഓഫ് നാർണിയയും ഈ പുസ്തകങ്ങളുടെ രചയിതാക്കൾ ജെ ആർ ആർ ടോൾക്കീൻ സി എസ് ലൂയിസ് എന്നിവർ അപൂർവമായി സാഹിത്യ ലോകത്ത് നിലനിർത്തിയിരുന്ന സൗഹൃദത്തിൻ്റെ ഏടുകളാണ് വരച്ച് കാട്ടുന്നത് ഓക്സ്ഫോർഡ് ലൈബ്രറികളിൽ ലിറ്ററേച്ചർ ക്ലബിൽ ഒക്കെ അവരുടെ സൗഹൃദത്തിൻ്റെ ഏടുകൾ നിറഞ്ഞു നിൽപ്പുണ്ട് മതം ധാർമ്മികത എന്നിവയെക്കുറിച്ച് അവർ പരസ്പരം കടുത്ത ചർച്ച നടത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു ജോൺ ഓഫ് കെന്നഡിയും ഫ്രാങ്ക് സിനാട്രയും തമ്മിലുള്ള സൗഹൃദവും ഇത്തരത്തിലുള്ളതാണ് തുടക്കത്തിൽ തന്നെ ആവേശകരമായ ക്ലാസിക്കൽ ഹോളിവുഡ് ഫിലിം സ്ക്രിപ്റ്റിന് കഥയുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ അവരുടേത് കെന്നഡി കുടുംബത്തിൻ്റെ കഥ പറയുന്ന ദ കെന്നി ഹാഫ് സെഞ്ചുറി എന്ന് വിളിക്കുന്ന ഒരു പുസ്തകം അമേരിക്കയുടെ മുപ്പത്തഞ്ചാമത്തെ പ്രസിഡന്റും അമേരിക്കൻ സ്വാധീനമുള്ള സംഗീത കലാകാരനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം മുന്നോട്ട് വയ്ക്കുന്നു ഏതായാലും ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട് ആത്മീയതയിലുമുണ്ട് കുറേ സൗഹൃദങ്ങൾ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സൗഹൃദം എല്ലാവരും മഹാഭാരതത്തിലൂടെ വായിച്ചു കേൾക്കുന്നതാണ് യേശു യേശുക്രിസ്തുവിൻ്റെ നാല് സുവിശേഷകരിൽ ഒരാളായ യോഹന്നാനുമായി വളരെ ഹൃദ്യമായ സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും അവസാനത്തെ അത്താഴത്തിൻ്റെ നേരത്ത് യേശു ക്രിസ്തുവിനോടൊപ്പം തൊട്ടടുത്തിരിക്കുന്നത് യോഹന്നാനാണെന്നും ഈ പറയുന്ന ആ അവസാനത്തെ അത്താഴമെന്ന അത് ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെ സൗഹൃദങ്ങൾക്ക് വ്യത്യസ്തമായ തലങ്ങളും മാനങ്ങളുമുണ്ട് പക്ഷേ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫ്രണ്ട്ഷിപ്പ് ദ മോസ്റ്റ് ഡെപ്ത്ത് ഫ്രണ്ട്ഷിപ്പ് ദ മോസ്റ്റ് വാല്യബിൾ ഫ്രണ്ട്ഷിപ്പ് എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന പേരിൽ നടത്തിയ നിരവധി പഠനങ്ങളിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദം അതൊന്നും യഥാർത്ഥത്തിൽ ആ സൗഹൃദം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമിയും അദ്ദേഹത്തിൻ്റെ ഉറ്റ മിത്രവുമായ അബൂബക്കർ സിദ്ദീഖ് അലിയല്ലാഹു അൻഹുവും തമ്മിലുള്ള സൗഹൃദമാണെന്ന് നിരവധി പഠനങ്ങളിൽ ഗവേഷണങ്ങളിൽ യൂറോപ്യൻ ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നു കാരണം ആ സൗഹൃദത്തിന് ത്യാഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ പങ്കുവെക്കലിൻ്റെ ഭീഷണിയുടെ ഏറ്റുമുട്ടലിൻ്റെ പീഡനത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഒക്കെ മനോഹരമായ ഒരുപാട് ഏടുകൾ ആ സൗഹൃദത്തിനിടയിലുണ്ട് അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹ് വൻഹു പ്രവാചകനേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതായിരുന്നു അറുപത്തിയൊന്നും വയസ്സിലാണ് അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹ് വൻഹു മരണപ്പെടുന്നത് എന്നാൽ പ്രവാചകത്വം ആദ്യമായി ലഭിക്കുമ്പോൾ പ്രവാചകൻ്റെ ആദ്യ ഭാര്യയായ ഖദീജയുടെ സമീപത്തായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഹു ജീവിച്ചത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം നല്ലൊരു വ്യാപാരിയായിരുന്നു സമ്പന്നനായിരുന്നു ആ സമ്പന്നനായ മനുഷ്യൻ ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ അറേബ്യൻ ഗോത്രവർഗ്ഗങ്ങളിൽ നിലനിന്നിരുന്ന ഏറ്റവും ചൂഷണപൂർണമായ പലതരത്തിലുള്ള പീഡനങ്ങളും പെൺകുട്ടികളെ വിലയ്ക്ക് വാങ്ങലും സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്ന സന്ദർഭങ്ങളിലുമൊക്കെ തൻ്റെ സമ്പത്ത് അതിനെല്ലാം ഉപയോഗിച്ച് അടിമകളെ മോചിപ്പിക്കലും അവരെ സഹായിക്കലുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിലും ദൗത്യങ്ങളിലും ഒന്നായിരുന്നു പ്രവാചകൻ ആദ്യമായി പ്രവാചകത്വം കിട്ടിയ വിവരം തൻ്റെ ഭാര്യ അറിഞ്ഞ ശേഷം ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ പ്രവാചകൻ പങ്കുവെക്കുന്നത് അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അൻഹുവിനോടാണ് അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അൻഹുവിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്നോട് പടച്ച തമ്പുരാനായ അള്ളാഹു ഒരു ഉറ്റമുത്രത്തെ തീരുമാനിക്കാൻ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുക അബൂബക്ര സിദ്ദീഖിനെ ആയിരിക്കുമെന്ന് പ്രവാചകൻ വളരെ ഹൃദ്യപൂർവ്വമായി പറഞ്ഞിട്ടുണ്ട് ആ സൗഹൃദം ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് ഓഫ് സാക്രിഫൈസ് ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ഡെഡിക്കേഷൻ ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ട്രസ്റ്റ് വർത്തിനസ് എല്ലാം എല്ലാം ഇഴുകി ഏറ്റവും മനോഹരമായ സൗഹൃദങ്ങളിലൊന്നായിരുന്നു പ്രവാചകന് പ്രവാചകത്വം കിട്ടിയെന്നും ഒരു പുതിയ സത്യമതം അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്ന അത് പുറത്തു പറയുന്ന വേളയിൽ ആദ്യമായി അത് ഏറ്റവും പ്രധാനപ്പെട്ട മക്കയിലെ ആളുകളോട് പ്രവാചകത്വം വെളിപ്പെടുത്തുന്നതിൻ്റെ ആമുഖ വാക്കുകൾ പറഞ്ഞതും ഇതേ അബൂബക്ർ സിദ്ദീഖ് അള്ളാഹു അൻഹു ആണ് അബൂബക്കർ സിദ്ദീഖ് റദ്ദി അള്ളാഹ്ഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സമ്പത്തും സമ്പത്തുമുള്ളതിനോടുകൂടി തന്നെ പ്രവാചകൻ ഒരു കാലത്ത് മദീനെ പ്രതിരോധിക്കാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനഹു അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം കൊണ്ടുവന്ന് കാണിച്ച കാണിക്ക വെച്ചപ്പോൾ ഇനി എന്ത് അബൂബക്കരെ നിനക്ക് ബാക്കിയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും മാത്രം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് സർവസ്വവും ആ സൗഹൃദത്തിനായി സമർപ്പിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് അലി അൻഹു അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ്റെ ആ പ്രവാചകത്വത്തിൽ വിശ്വസിച്ച് അതിലേക്ക് കടന്നു വന്നതും ഇതേ അബൂബക്കർ സിദ്ദീഖ് എന്ന മഹാമനുഷ്യനായിരുന്നു കാരണം അന്നത്തെ കാലത്തും പ്രവാചകൻ സത്യസന്ധനാണെന്ന് വിശ്വസിക്കുന്ന മക്കാനിവാസികൾ ഒരിക്കലും അദ്ദേഹം പ്രവാചകനാണെന്നും ഇങ്ങനെ ഒരു ദീനിൻ്റെ ആവിർഭാവവും അള്ളാഹുവിൻ്റെ അസ്തിത്വവും ആ പ്രവാചകത്വത്തിൻ്റെ സത്യവും അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അപ്പോഴും ഉണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഅൻഹു എന്ന നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകൻ്റെ സുഹൃത്താണ് പിന്നീട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ജബൽ സൗറിലേക്ക് ആ ഉയർന്ന കൊടിമുടിയിലേക്ക് വളരെ ക്ഷീണിതനായ പ്രവാചകനെ താങ്ങി മുകളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും പ്രയാസകരമായ സന്ദർഭത്തിൽ പോലും ഈ സുഹൃത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ സുഹൃത്തുക്കൾ വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് അധികാരം പിടിച്ചു വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരസ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റമിത്രത്തെ പോലും ചതിക്കുമ്പോൾ പ്രവാചകനെ ഒരു വേളയിലും ഒരു സന്ദർഭത്തിലും അതിൻ്റെ നിഴലായി ഒപ്പം കൂടി നിന്ന് ഏതാണ്ട് പ്രവാചകൻ പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും തോളോട് തോൾ ചേർന്ന് ഒപ്പം നിന്നതല്ലാതെ ഒരണുവിട അതിൽ നിന്ന് വ്യതിയലിക്കാനോ അതിൽ നിന്ന് പിന്തിരിയാനോ അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹു അൻഹു തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ ഐഷാ റലി അള്ളാഹു അൻഹയെ പ്രവാചകന് വിവാഹം പോലും ചെയ്തു കൊടുത്തു ഓർക്കണം നിങ്ങൾ രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ വിവാഹം നടക്കണമെങ്കിൽ എത്രയോ സുതാര്യവും എത്രയോ സത്യസന്ധവും എത്രയോ വസ്തുനിഷ്ഠവുമായിരിക്കണം ആ സൗഹൃദത്തിൻ്റെ ആഴം ഏതെങ്കിലും രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ അത്ര നല്ലവരും അത്ര വിശുദ്ധരുമല്ലെങ്കിൽ സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്നും ഇന്നും പ്രസക്തമായൊരു ചോദ്യം അവിടെ തന്നെയുണ്ട് പ്രവാചകൻ്റെ അവസാന നാളുകളിൽ പ്രവാചകനോടൊപ്പം ആദ്യമുണ്ടായ സൗഹൃദം അതുപോലെ സൂക്ഷിച്ച് എന്നും ഒപ്പം ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് അറഫ പ്രസംഗത്തിൽ പ്രവാചകൻ ഇസ്ലാം മതത്തിൻ്റെ അവസാന വാക്കുകളാണ് പറയുന്നതെന്നും ഇനി അടുത്ത ഇതുപോലൊരു സമാഗമത്തിന് താൻ ഉണ്ടാകില്ലെന്നും പറയുമ്പോൾ ഒരു കണ്ണീരോടെ വിതുമ്പലോടെ ആ വാക്കുകൾ കേൾക്കുന്നതിൻ്റെ മുൻനിരയിൽ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൽഹു ഉണ്ടായിരുന്നു കാരണം ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു പക്ഷേ അടുത്ത ഹജ്ജിൻ്റെ വേളയിൽ ഒപ്പമുണ്ടാകില്ല എന്നാണ് ആ വാക്കിൻ്റെ ധ്വനിയെന്ന് ഊഹിക്കാൻ അത്രയും ആഴമേറിയ ബന്ധവും അത്രയും ആഴമുള്ള വിശുദ്ധിയും വിശ്വാസവുമുള്ള ഒരു മനുഷ്യന് സംശയലേശമന്യെ ബോധ്യപ്പെടുന്നതാണ് പ്രവാചകൻ അവസാനം മരണപ്പെട്ട വേളയിൽ പ്രവാചകനെ കാണാനായി ആ വീട്ടിലേക്ക് ഓടിയെത്തുകയും തൻ്റെ കവിൾ പ്രവാചകൻ്റെ കവിളിനോട് ചേർത്ത് അന്ത്യചുംബനം നൽകി എത്രയോ മധുരതരമായ ജീവിതം എത്രയോ സന്തോഷകരമായ മരണം എന്നുരുവിട്ടുകൊണ്ട് അവസാന ശ്വാസം വരെ ഒപ്പമുണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുനു എന്നിട്ട് പുറത്തേക്കിറങ്ങിയപ്പോഴും സാധാരണ ഏറ്റവും പ്രിയപ്പെട്ട മിത്രം മരണപ്പെട്ടാൽ മനുഷ്യൻ്റെ സമനില തെറ്റുകയും പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് വികേന്ദ്രീകരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏറ്റവും ശക്തനും ധീരനുമായ ഉമർ അലി അള്ളാഹു അന്ഹു പോലും ആ സമയത്ത് എന്തെന്നില്ലാത്ത അവസ്ഥയിൽ മദീനയിലാകെ ഇരുട്ട് വ്യാപിച്ച ആ വേള പോലെ തോന്നിയ സന്ദർഭത്തിൽ പ്രവാചകൻ മരിച്ചെന്നൊരാൾ പോലും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉറയിൽ കിടന്ന വാൾ ഊരി ഗർജനഭാവത്തോടെ ഗൗരവഭാവത്തോടെ അലറി വിളിച്ചപ്പോൾ ശാന്തനായി അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ വികാരം നിൽക്കുന്ന വേളയിൽ അവിടെ കയറി നിന്നുകൊണ്ട് അബൂബക്രസിദ്ധി കിർിയള്ളാഹു അനുഹു നടത്തിയ പ്രസംഗമുണ്ട് ഒരുപക്ഷെ ഏകത്വം ഈ ഭൂമിയിൽ രൂഢമൂലമാകുന്നതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ സന്ദർഭമായിരുന്നു അത് അവിടെ വെച്ച് വേണമെങ്കിൽ പ്രവാചകനായ മുഹമ്മദ് മറ്റൊരു ദൈവമായി മാറാമായിരുന്നു അവിടെ വെച്ച് സിദ്ദീഖ് കയറി വിശ്വാസത്തിൻ്റെ അണുവിട വ്യതിചലിക്കാതെ പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് പ്രവാചകനെയാണ് ആരാധിക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്നവരോട് ഇതാ പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ മരണത്തിന് വിധേയനാണ് അള്ളാഹുവാണ് അജയ്യൻ അള്ളാഹുവാണ് ആരാധ്യൻ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് അള്ളാഹുവിനപ്പുറമല്ല ഒരു പ്രവാചകനും ഇതിനേക്കാൾ മുമ്പേ തന്നെ എത്രയോ പ്രവാചകന്മാർ കടന്നുപോയിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കരളിൻ്റെ കഷ്ണമായ പ്രിയ സുഹൃത്തിൻ്റെ വേർപാടിൻ്റെ നിമിഷത്തിൽ പോലും കൈവിടാത്ത വിശ്വാസത്തിൻ്റെ ഉറച്ച അടയാളത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം പിന്നീട് അദ്ദേഹമാണ് ആദ്യത്തെ ഖലീഫയായി മാറുന്നതും പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന് ഇമാമത്ത് നിൽക്കാൻ കഴിയാതിരുന്ന വേളയിൽ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ നൽകിയ സന്ദേശം വ്യക്തമാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് പ്രവാചകൻ്റെ മരണശേഷം അബൂബക്ര സിദ്ദീഖർ അൻഹു ഈ പറഞ്ഞതുപോലെ പിന്നീടുള്ള ഖലീഫയായി തീരുന്നത് പ്രിയപ്പെട്ടവരെ സൗഹൃദം നന്മയ്ക്ക് വേണ്ടിയാകണം സൗഹൃദം ശരികൾക്ക് വേണ്ടിയാകണം സൗഹൃദം സത്യത്തിനു വേണ്ടിയാകണം സൗഹൃദം ത്യാഗപൂർണമാകണം സൗഹൃദം ചതിക്കുന്നതാകരുത് സൗഹൃദം വഞ്ചിക്കുന്നതാകരുത് സൗഹൃദം കെണിയാകരുത് സൗഹൃദം വിട്ടുവീഴ്ചയുടെയും കരുതലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒരുമിച്ച് നിൽക്കലിൻ്റെയും ഒന്നായിത്തീരലിൻ്റെയും ഏറ്റവും മനോഹരമായ നിമിഷമാണ് ലോകത്ത് സൗഹൃദത്തിൻ്റെ ഏറ്റവും മനോഹരമായ അംശങ്ങൾ ആത്മീയതയുടെ അംശങ്ങൾ സമ്പത്ത് പങ്കുവെക്കുന്നതിൻ്റെ അംശങ്ങൾ ചേർന്ന് നിൽക്കുന്നതിൻ്റെ അംശങ്ങൾ ഹൃദയം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ അംശങ്ങൾ ജീവൻ പോലും ചേർത്ത് വെക്കാൻ കഴിയുന്നതിൻ്റെ അംശങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃക നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകനായ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമിയും ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അൻഹുവും തമ്മിലുള്ള ബന്ധത്തിലാണ് അവിടെ സൗഹൃദങ്ങൾക്ക് ചില ഉത്തരമുണ്ട് സൗഹൃദങ്ങൾക്ക് ചില ശരികളുണ്ട് അതെല്ലാ കാലത്തേക്കുമുള്ള മാനവികതയുടെ സന്ദേശമാണ് എല്ലാവർക്കും സൗഹൃദ ദിനാശംസകൾ